എന്തു ഐക്യവേദി നേതാ വാത്സൻ തില്ലങ്കേരി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇവിടുത്തെ സർക്കാരിനെതിരായിട്ട് യുവതി പ്രവേശന വിവാദത്തിന്റെ സമയത്തൊക്കെ ഇവിടുത്തെ സർക്കാരിനെതിരായിട്ടും ഇവിടുത്തെ അധികൃതർക്കെതിരായിട്ടും പ്രതിഷേധത്തിന് ഇറങ്ങിയിരുന്നു. അതിനുള്ള പക തീർക്കലാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ്. കടുത്ത അനാസ്ഥയാണ് ഇപ്പോൾ ആ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഭക്തർക്കെതിരായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ആസൂത്രിതം തന്നെയാണ്, ആസൂത്രിതം അല്ലാതെ എങ്ങനെയാ പറയാ. ഇവിടെ ആസൂത്രണം നടക്കേണ്ടിയിരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നടക്കുന്ന ആസൂത്രണം ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് കാര്യം. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മണ്ഡലകാലം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ദേവസ്വം ഈ മന്ത്രി ശബരിമലയിൽ വരാതിരിക്കുന്നു, ഇവിടുത്തെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാതിരിക്കുന്നു. അദ്ദേഹം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് കൂടുതലായിട്ടുള്ള മാളികപ്പുറങ്ങളും കൊച്ചുകുട്ടികളും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഈ തിരക്കുണ്ടാകുന്നത്, ഭക്തർ വരാതിരിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? വിശ്വാസികളോട് ഭക്തജനങ്ങളോടുള്ള ഒരു ഹിന്ദു വിശ്വാസികത്തോടുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുന്നത്. ആ അവരൊക്കെ ആഗ്രഹിക്കുന്ന ഇവിടെ ഭക്തന്മാർ വരാൻ പാടില്ല, വരുന്നോണ്ടാ പ്രശ്നം എന്നാണ്. വരികയല്ല വേണ്ടത്, ഏതൊരു ക്ഷേത്രത്തിൻ്റെയും അധികൃതർ ആഗ്രഹിക്കുക ഭക്തജനങ്ങൾ ഒഴുകി വരണം എന്നാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരുന്നോണ്ടാ പ്രശ്നം, വന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു. ഭക്തജനങ്ങൾ വന്നില്ല എങ്ങനെയാണ് ശബരിമല നിൽക്കുക, എങ്ങനെയാണ് ഇവിടുത്തെ വരുമാനമില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം മന്ത്രി അടിയന്തരമായി സ്ഥലത്തെത്തി ഈ കാര്യത്തിൽ ഏകോപനത്തിന് നേതൃത്വം കൊടുക്കണം. നമ്മൾ ഈ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ മൊത്തം ദക്ഷിണേന്ത്യയുടെ ഒരു ആരാധന കേന്ദ്രമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലവിളക്ക് മകരവിളക്ക് ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രി ഒരു തവണ പോലും ഇവിടെ വരാതിരിക്കുക, അദ്ദേഹം യാത്ര നടത്തുക എന്ന് പറയുന്നത് എത്രമാത്രം അനാസ്ഥയോടുകൂടിയാണ് ഈ കാര്യത്തെ കാണുന്നത്, ലാഘവബുദ്ധിയോടുകൂടിയാണ് കാണുന്നത് എന്നുള്ള വ്യക്തമാണ്. അടിയന്തരമായി ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മന്ത്രിയുടെ വരണം, മന്ത്രിയുടെ വന്ന് ഇതിന് നേതൃത്വം കൊടുക്കണം. ഈ നടക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് സർക്കാരുമായി സംസാരിക്കുക. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ദേവസ്വം ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന നടപടികളാണ്, കടുത്ത അനാസ്ഥയാണ് ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം വത്സൻ തില്ലങ്കേരിയുടെ ഭാഗത്തു നിന്ന്. ഏതായാലും